ഫ്രണ്ട് സംഘടനകൾക്ക് പിന്തുണ നൽകുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുകയാണ്. ഇതിനിടെ കർണാടകയിൽ യുവമോർച്ച നേതാവിന്റെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞതിന് പിന്നാലെ കർണാടകയിലെ ബിജെപി നേതാവിന്റെ കൊല ആസൂത്രണം ചെയ്തത് കേരളത്തിലാണെന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. പോപ്പുലർ ഫ്രണ്ടിന് ശക്തമായി പോക്കറ്റുകളുള്ള ഒരിടമാണ് ദക്ഷിണ കന്നഡ. അവിടെ നിന്നുള്ള ചില നേതാക്കളും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും ചേർന്നാണ് ഈ കൊല നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. കർണാടകയിൽ കോൺഗ്രസും കേരളത്തിൽ ഇടതു വലതു മുന്നണികളും ഇവരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം കൊലകൾക്ക് കാരണം. കൊല നടന്ന ഉടൻ തന്നെ കേരള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും കർണാടക പോലീസ് നടത്തിയ തിരച്ചിലിൽ 10 പോപ്പുലർ ഫ്രണ്ട് എസ്ഡിപിഐ പ്രവർത്തകർ പിടിയില എന്ന് സൂചന ലഭിക്കുകയാണ്. നിലവിൽ 21 പോപ്പുലർ ഫ്രണ്ട് എസ്ഡിപിഐ പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലാണ്. കർണാടകയിൽ കൊല നടത്തുന്നവർക്ക് കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ സുരക്ഷിത താവളം ഒരുക്കുന്ന രീതി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ കൊല നടത്തുന്നവർക്ക് കർണാടകത്തിലെ പോപ്പുലർ ഫ്രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ ഒളിത്താവളം ഒരുക്കുക മാത്രമല്ല നിയമ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നു. കർണാടകയിലെ ബിജെപി നേതാവിന്റെ കൊലപാതകം വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പഴുതടച്ചുള്ള അന്വേഷണമാണ് കർണാടക സർക്കാർ നടത്തുന്നത്. ഏതായാലും കർണാടകയിലെ കൊലയാളികൾ മലയാളികളാകുമ്പോൾ ദക്ഷിണ കർണാടകയിലടക്കമുള്ള മലയാളികൾ ഭീതിയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.